ഇതൊന്നും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് നമ്മളിവിടെ കാണുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ച വിഷയവും അതിൻ്റെ ഒരു തനി ആവർത്തനം എന്താണ് ഇസ്ലാം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ രൂപം ഇന്നലെ നമ്മൾ കണ്ടു. സെയ്ദ് മുഹമ്മദ് ആനക്കയം തികഞ്ഞ ഒരു യുക്തിചിന്തകനായിട്ട് ജീവിച്ച് എക്സ് മുസ്ലിം എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ വന്ന് അദ്ദേഹം ഇസ്ലാമിനെതിരെ എഴുതിയ, പ്രവർത്തിച്ച, പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ ബോധമുള്ള സമയത്ത് അള്ളാഹുവിനെയും മുഹമ്മദിനെയൊക്കെ എടുത്തിട്ട് അമ്മാനാടി നടന്നിരുന്ന ആള് രോഗശയ്യയിലായിട്ട് ബോധമില്ലാതെ, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിരുന്നു ആള്, അതിന്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്ന് പ്രായാധിക്യത്തിന്റെ ആ അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സമയത്ത്, ബോധം പോയ സമയത്ത് കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിച്ചു. ഒന്നാമത്തെ കാര്യം, എന്നിട്ട് ഇപ്പൊ ആഘോഷിക്കുകയാണ്, കണ്ടില്ലേ, മുടിഞ്ഞ യുക്തിവാദിയായിരുന്നു, ഇപ്പൊ മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലി എന്നാ പറയുന്നത്. ബോധമില്ലാത്ത കാലത്ത് നിങ്ങൾ ജയ് ശ്രീരാം പറഞ്ഞാൽ പോലും ചിലപ്പോൾ വിളിച്ചെന്ന് വരും, ഇതാണ് അവസ്ഥ. അതിപ്പോ ചിലപ്പോൾ കാക്കാമാർ പോലും വിളിച്ചെന്ന് വരും. അപ്പോൾ ഇത് വലിയ ആഘോഷമാക്കുകയാണ്, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു വളരെ മാനവിക വിരുദ്ധമായ ഒരു കാര്യം കൂടി അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. എന്താ അവർ ചെയ്തത്? അതായത് സെയ്ദ് മുഹമ്മദ് ആനക്കയം തൻ്റെ സ്വബോധം ഉള്ള സമയത്ത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ മൃതശരീരം മരണശേഷം അതെന്ത് ചെയ്യണമെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഒരു രേഖ ഉണ്ടാക്കി, അത് മെഡിക്കൽ കോളേജിന് ഡൊണേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. മെഡിക്കൽ കോളേജിന് എന്തിനാണ് കൊടുക്കുന്നത്? മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാൻ. അതെന്തിനാണ് പഠിക്കുന്നത്? ഇവിടെ വൈദ്യശാസ്ത്രം വളരുന്നത് തന്നെ പല രീതിയിലുള്ള പഠനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയാണെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവയ്ക്കുന്ന സംഗതിയാണ് മൃതശരീരങ്ങൾ കീറി മുറിച്ച് പഠിക്കുവാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി വെക്കും എന്നുള്ള സംഗതി. നമ്മളൊക്കെ ചെയ്തിട്ടുള്ള സംഗതി ഹോമിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളും ശവശരീരം കീറിയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നു തൻ്റെ ശരീരം എന്ന് പറയുന്നത്. ഞാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ? ആ ഒരു ഒരു പ്രോ സയൻസ് നിലപാട്, ബോധത്തോടു കൂടി എടുത്ത നിലപാട്, അത് രാജ്യത്തിന് വേണ്ടിയിട്ടും മാനവിക കുലത്തിന് വേണ്ടിയിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഗതി, അത് അവിടെ റദ്ദാക്കിക്കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് രാഖി രാമാനം എന്നൊക്കെ പറഞ്ഞ പോലെ ആളുകളൊക്കെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിന് കച്ചറ ഉണ്ടാക്കുമെന്നൊക്കെ പേടിച്ച് അതിനൊക്കെ മുന്നേ കൊങ്ങയ്ക്ക് പിടിച്ച ഷഹാദത്ത് കലിമയും ചെല്ലിച്ച് അവിടെ കൊണ്ടുപോയിട്ട് പള്ളി കാട്ടിൽ കൊണ്ടുപോയി കബറടക്കി. എന്തോ വലിയ സംഗതി ചെയ്ത പോലെയാണ് ഇവർ ചെയ്തു വെക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി ആലോചിക്കുക, ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക. ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോകം എന്നോ അവസാനിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? ഇവിടെ ഒരുത്തനും മരുന്ന് കിട്ടില്ല. ഇവിടെ ആക്കാമാരൊക്കെ ഓടിച്ചെന്ന് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്, സർജറി ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? ഈ മെഡിക്കൽ സയൻസ് എങ്ങനെയാണ് വളർന്നത്? ഈ ശരീരം കീറി മുറിച്ച് പഠിച്ചു തന്നെയാണ്. ഇവിടെ കാക്കാമാരാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ കാഫിറുകളായിട്ടുള്ള ഒരാൾ പോലും ശവശരീരം ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കാക്കാമാരായിരിക്കും ആദ്യം ചത്ത് ഇവിടെ മണ്ണടിയുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഇമാതിരി പോക്കിരുത്തരാണ് ഈ പെരുന്നാളിൻ്റെ സമയത്ത് എനിക്കിപ്പോൾ ഇതുപോലെ വിളിച്ചു പറയേണ്ടി വരുന്നത്. കാരണം ഇതാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ കാക്കമാർ മാത്രമാണ് ഈ ലോകത്തുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോകം ഒരു നരകമായി മാറിയിട്ടുണ്ടാകും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിലേക്ക് ഈ പെരുന്നാളിന് ഉണ്ടാക്കുന്ന ഈ നെയ്ച്ചോറിൻ്റെ മണമോ അല്ലെങ്കിൽ പോത്തിറച്ചീൻ്റെ രുചിയോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. നമുക്ക് ആവശ്യം പോത്തിറച്ചിയും കോഴി ബിരിയാണിയും മാത്രമല്ല, ഇതുപോലെയുള്ള സാമൂഹിക അന്തരീക്ഷം നല്ലതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനെക്കൂടി നമ്മൾ പരിഗണിക്കാതെ ഇതുപോലെ സ്വർഗം മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നതാണ് നമ്മളൊന്നിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ ശവശരീരം വെച്ച് കാട്ടിക്കൂട്ടിയ ഈ പേക്കൂത്ത്, ഇവിടുത്തെ വിശ്വാസ സമൂഹം ചെയ്ത പേക്കൂത്ത്, അത് എന്നും ഇവിടെ ഒരു ഒരു തീരാക്കറയായിട്ട്, ഒരു കറുത്ത എന്ന് പറയുന്നില്ല, ഒരു ഒരു ബ്ലാക്ക്, സോറി, എന്താ പറയുക, അത് വിശ്വാസികളുടെ മേലെ വീണിട്ടുള്ള ഒരു ഒരു കറയായിട്ട് അതിവിടെ കിടക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇനി അത് മാറ്റി പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ തന്നെ അവകാശവാദമായിട്ട് ഉന്നയിച്ച കാര്യമാണ് ഇത്. ഇതിൽ പരം ഒരു തോൽവി ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് വെക്കാനില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, തമാശയായിട്ടാണെങ്കിലും പറയാണ്, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പേടിക്കേണ്ട, പ്രത്യേകിച്ചും ഒന്നും കൊണ്ടും പേടിക്കേണ്ട. കാരണം നിങ്ങളുടെ ശവശരീരം അവിടെ മരിച്ചു കഴിയുമ്പോൾ അവർ എന്ത് വില കൊടുത്താലും ഇസ്ലാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കും. അപ്പോൾ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതും കൂടി ഇവിടെ പറഞ്ഞു വെക്കാണ്, തമാശയ്ക്ക് പറഞ്ഞു വെക്കാണ്. എന്നാൽ ഇനി കാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മേഖല അത് അറിയാലോ, ഇതുപോലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇത് വെറുതെ പറച്ചിലിൽ നിർത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്,
ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റീസ്, റിട്ടയർമെന്റ് ഫെസിലിറ്റീസ് നമ്മൾ ഇനി കാര്യക്ഷമമായിട്ട് നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അതൊരു ബിസിനസ്സായിട്ട് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ആലോചനയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില ഫണ്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ ചില ആളുകളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. വലിയ മുതൽമുടക്കുള്ള വിഷയമാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ എന്താ പറയുക, ലീഗലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ്. തട്ടിക്കൂട്ട് പരിപാടിയല്ല, അതൊരു ബിസിനസ്സായിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾക്ക് മരിക്കുന്നത് വരെ, അത് മെഡിക്കൽ കോളേജിലേക്ക് ബോഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ മെഡിക്കൽ കോളേജിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നത് വരെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഒന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, ഇനി അഥവാ നമ്മളെ കൊണ്ടുപോയി ഇവിടെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് വെട്ടിമാറ്റാൻ കഴിയാത്തൊരു സ്ഥലത്ത് നമ്മൾ ഈ എക്സ് മുസ്ലിം ആണെന്നുള്ളത് എഴുതി വെച്ചാലേ പറ്റുള്ളൂ. വിശ്വാസം ഇല്ല എന്നുള്ളത്, കലിമ ചൊല്ലിയിട്ടും കാര്യമൊന്നുമില്ല അബോധാവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ നെഞ്ചത്ത് ഐ ആം കാഫിർ എന്ന് പറയുന്ന ആ പച്ച കുത്തുന്ന പരിപാടി കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടാത്തതുകൊണ്ട് നടന്നുപോയി, മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഏതായാലും നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ കുളിപ്പിച്ച് കിടത്തി അവിടെ കലിമയും ചൊല്ലിച്ച് കബറടക്കാമെന്നാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചത്തുള്ള ഐ ആം കാഫിർ എന്ന് എഴുതി വെച്ച സാധനം നിങ്ങളെ നോക്കി പല്ലളിച്ചിരിക്കും എന്നത് ഒന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആർക്കും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐ ആം കാഫിർ എന്ന് പറയുന്ന ആ ഒരു ലോഗോ പോലുള്ള ഒരു സംഗതി, ആ ഒരു ടെക്സ്റ്റ് അത് നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ട് അതിവിടെ ഇടാം. ആർക്ക് വേണമെങ്കിലും ആ സാധനം ഉപയോഗിക്കാം. നിങ്ങളത് ചെയ്യുക, കഴിയുന്നത് അത് ചെയ്തിട്ട് ഇതിനെങ്ങനെയാണ് നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇതുപോലെ ബോധം തലയ്ക്ക് അടിച്ചിട്ട് ആളെ ബോധം കെടുത്തിയിട്ട് കലിമ ചൊല്ലിച്ചിട്ടൊന്നും നിങ്ങൾക്ക് എക്സ് മുസ്ലിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ കഴിയില്ല എന്നുള്ളതെങ്കിലും നിങ്ങളൊന്ന് ഓർത്തേക്ക്. കാരണം ബോധത്തോടുകൂടി ഞാൻ ഇപ്പോഴും പറയുന്നു, അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഭൂലോക ദുരന്തമാണ്. ഇനി എന്നെ കലിമ ചൊല്ലിച്ചിട്ടും കാര്യമില്ല അബോധാവസ്ഥയിൽ. ഞാൻ വീണ്ടും പറയാണ്, അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഭൂലോക ദുരന്തമാണ്. മുഹമ്മദ് എന്ന് പറയുന്നത് വെറും ഒരു പെണ്ണ് പിടിയനും കള്ളുകുടിയനും അതുപോലെ തന്നെ ബലാത്സംഗിയുമായിട്ട് നടന്ന് ഒരു കൊള്ളക്കാരൻ മാത്രമാണ്, ഒരു അറേബ്യൻ കൊള്ളക്കാരൻ, ഒരു അറേബ്യൻ ഗബ്ബർ സിംഗ് മാത്രമാണ്. ഇനി അഷ്ഹദുല്ലാഹില്ലാഹില്ലല്ലാ അശ്വതന മുഹമ്മദ് റസൂലുള്ള എന്ന് മരണക്കടക്കയിൽ കിടക്കുമ്പോൾ അബോധാവസ്ഥയിൽ പറഞ്ഞിട്ട് ഇത് മാറാൻ പോകുന്നില്ല. ഇത് ഞാൻ ബോധത്തോടുകൂടി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളിൽ, ഈ രണ്ട് വ്യക്തികളിൽ ഇവരെ എനിക്ക് കൂടെ കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ ബോധത്തോടുകൂടി, പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്ന കാര്യമാണ്. ഇത് എവിടെ വേണമെങ്കിലും തെളിയിക്കാനും നമ്മൾ തയ്യാറാണ്. ഇതെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഈ തെണ്ടിത്തരം, ഇത് നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ ആ വ്യക്തിയോട് ചെയ്യുന്ന ഒരു പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ സമൂഹത്തോട്, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫെസിലിറ്റി വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു ഒരു തൻ്റെ മരണശേഷം ആ ബോഡി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കീറി മുറിച്ച് പഠിച്ചിരുന്ന ബോഡി അതാരാന്ന് അറിയില്ല, പക്ഷേ നമുക്ക് ശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഇതുപോലെ അവിടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അത് ഈ നമ്മളുടെ കീറി മുറിച്ച് പഠിക്കാനുള്ള ഭാഗത്തിന് ആക്കുന്ന ആ ഒരു പ്രോസസ്സിൽ പങ്കെടുത്തൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, അന്ന് ഞാൻ ആലോചിച്ചു, ഒരു ശവശരീരത്തെയായിരുന്നു നമ്മളന്ന്, ഫ്രഷ് ആയിട്ടുള്ള ഒരു ശവശരീരത്തെയാണ് നമ്മളന്ന് കൈകാര്യം ചെയ്തത്. അറിയാം, ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്നൊന്നും നമ്മളെ തലയിലേക്ക് ഇങ്ങനത്തെ ഒരു സാധനമില്ല. നമ്മളൊരു വലിയ കുട്ടി ജിഹാദിയായിട്ട് നടക്കുന്ന സമയമാണ് അന്ന്. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നമ്മൾ കാണുന്നത് എന്താ, അവിടെ പുള്ളിയെ ഇതുപോലെ കൊണ്ടുവരുന്നു. പുള്ളി ആ ഒരു സോട്ടും കോട്ടും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് വരെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഫുൾ ഡ്രസ്ഡ് ആയിട്ട്, അങ്ങനെ ക്രിസ്ത്യൻ ആ ഒരു രീതി അറിയാലോ, അങ്ങനെ ആ ഒരു ശവപ്പെട്ടിയിലാണ് കൊണ്ടുവരുന്നത്. അത് തുറക്കുന്നു, അങ്ങനെ ആൾ അൺഡ്രസ് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു അനുഭവം ഇന്ന് ഓർമ്മ വരികയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളത് ചെയ്യുമ്പോഴും നമുക്കൊരു ബഹുമാനം എന്നുണ്ടായിരുന്നു. കാരണം എന്താണ്, ഓ ഇത് നമ്മളുടെ പഠനത്തിന് ഉപകരിക്കുന്ന, അതിനെ വലിയ തോതിൽ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ചെയ്യാൻ മെനക്കെട്ട് അതിനിറങ്ങിത്തിരിച്ച് ആ കുടുംബക്കാരോട് നമുക്ക് വലിയൊരു ഒരു ഒരു നന്ദിയും അതുപോലെ തന്നെ ഒരു ഒരു മനസ്സിലൊരു തോന്നൽ അന്നുണ്ടായിരുന്നു. ഓ ഇതെന്തൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. നമുക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു സംഭവം. കാരണം നമ്മളൊന്നും കുടുംബത്തിലോ ഒരു ചുറ്റുപാടിലോ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് പോലും നമ്മൾ ആലോചിക്കാത്ത പോലെ ഒരു സംഗതിയാണിത്, ശവശരീരം ഇങ്ങനെ കൊടുക്കുക. കാരണം നമ്മൾ നേരെ സ്വർഗത്തിൽ പോകേണ്ട ആൾക്കാരല്ലേ, ഹൂറികളുടെ അടുത്തേക്ക് ഒറ്റ പീസിലെത്തേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ എങ്ങനെയത് ചെയ്യുക, കുഴിച്ചിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ലാത്ത സമയത്താണ് ഇത് നമ്മളൊന്ന് കണ്ടത്. അപ്പോൾ ഇതിന് വാല്യൂ അറിയുന്ന ഒരു ആൾ എന്നുള്ള ഒരു കാരണം കൊണ്ട് കൂടിയാണ് പറയുന്നത്. മുസ്ലിം സമൂഹം
ഇവിടെ വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിക്കുന്ന ഈ സയ്യിദ് അഹമ്മദ് ആനക്കയത്തിൻ്റെ ഈ സയ്യിദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ ഈ ബോഡിയോട് കാണിച്ച ഈ അനീതി, അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യത്തിനോട് കാണിച്ച ഒരു അവമതിക്കൽ, അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം മരിച്ചു പോകുമ്പോൾ തൻ്റെ ബോഡി എന്ത് ചെയ്യണം, അതിനോട് കാണിച്ച ഒരു അനാദരവ്, സത്യത്തിൽ അത് വളരെയധികം എതിർക്കപ്പെടേണ്ട കാര്യമാണ്, തുറന്ന് എതിർക്കപ്പെടേണ്ട കാര്യമാണ്, സമൂഹത്തിൽ ചർച്ചയാക്കേണ്ട കാര്യമാണ്. ഒറ്റ പോയിന്റേ ഉള്ളൂ ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ചർച്ചയാക്കണം, ഏത് പോയിന്റിൽ ചർച്ചയാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യമുള്ളൂ, കാക്കാമാരാണ് ഈ ലോകത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആര് ഏത് ശവശരീരം കീറി മുറിച്ച് പഠിക്കും, ഏത് കാക്കാനാണ് ബോഡി കൊടുക്കുക, ഇസ്ലാമിക നിയമപ്രകാരം സാധിക്കില്ല എന്ന് പണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് നമ്മളുടെ ഹൈത്തമി പറഞ്ഞ സംഗതി നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മളെ സംവാദത്തിൻ്റെ ഇടയിൽ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചിരുന്നു, ഇസ്ലാം മതം ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു, ഓക്കെ ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശവശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പറ്റില്ല, അത് പറ്റില്ല, അത് മതം ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കൈ കഴുകുന്ന അവസ്ഥ. അപ്പോൾ ഇതൊന്ന് ഇവിടെ പറയണമെന്ന് തോന്നി. ഈ പെരുന്നാൾ ദിനത്തിൽ ഇതുപോലെയുള്ള ഈ നെയ്ച്ചോറിൻ്റെ മണവും രുചിയും പോത്ത് ബിരിയാണിയുടെ ഓർമ്മയും മാത്രം പോരാ, ഈ മുസ്ലിം സമൂഹം മാത്രമായിരുന്നു ഈ ലോകത്ത് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലോകം ഒരു നരകമായിരുന്നു ഉണ്ടാവുക, അല്ല ഒരു നരകമാകുന്നതിന് വലിയ താമസമൊന്നും ഉണ്ടാകില്ല. മരിച്ചു വീഴുന്നതിന് ഈ യുദ്ധമല്ലാതെയുള്ള കാരണങ്ങൾ തന്നെ, മരുന്ന് ലഭ്യമാകാതെ ഇരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൂടി നമ്മളെ ഇവിടെ അലട്ടുമായിരുന്നു എന്ന ഒരു സത്യം കൂടി ഓർക്കുന്നതിനും കൂടി ഇന്ന് ഇവിടെ വഴിവെച്ചത് ഇതേ കാക്കമാരായതുകൊണ്ട് അതിവിടെ ഒന്ന് എടുത്തു പറയാണ്. ഇവിടെ ഇത് വെറും ഒരു ഈദ് മുബാറക്കിൽ ഞാൻ നിർത്തുന്നില്ല, ഇതൊരു പ്രതിഷേധം കൂടിയായിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. ഈ സംഗതി നമ്മളിവിടെ ചർച്ചയാക്കേണ്ട കാര്യമാണ്. ഇനിയും ആരെങ്കിലുമൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി അത് എക്സ് മുസ്ലിം ആകണമെന്നൊന്നുമില്ല, സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്ത ഈ തെണ്ടിത്തരത്തെ നിങ്ങൾക്ക് തുറന്ന് എതിർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക. അത് നിങ്ങൾ ചെയ്ത് കാണിക്കാത്തതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇത് ഇരുന്ന് പറയേണ്ടി വരുന്നതും, അത് കാണുമ്പോൾ നിങ്ങൾ കുരുപൊട്ടി വലിക്കേണ്ടി വരുന്നതും. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു നല്ല സുദിനത്തിൽ ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ ആ റേഡിയോ പ്രോഗ്രാം കേട്ടപ്പോൾ സംഗതിയൊക്കെ ശരിയാണ്, എല്ലാം ബ്യൂട്ടിഫുള്ളാണ്, ബിരിയാണിയുടെ മണമൊക്കെ ഉണ്ട്, പക്ഷേ മുസ്ലിം സമൂഹം ചെയ്തു കൂട്ടുന്ന തെണ്ടിത്തരം എന്ന് പറയുന്നതിന് കയ്യും കണക്കില്ലാത്ത കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ചെയ്ത സംഗതി കൂടി ഞാനിവിടെ എടുത്തുനിന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നാൽ നമ്മളുടെ ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾ വരാത്തത് കൊണ്ട് നമ്മളുടെ ആവശ്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ പറയും.